രണ്ടു മാസം കഴിഞ്ഞിട്ടും പെൻഷൻ തുക കിട്ടാൻ സർക്കാരിന്റെ വാതിലിൽ മുട്ടുകയാണ് KSRTCയിലെ മുൻ ജീവനക്കാർ. UDF മാറി LDF വന്നിട്ടും ഒന്നും ശരിയായില്ല. പ്രകടന പത്രികയിൽ KSRTCയിൽ ഇനി പെൻഷനും ശമ്പളവും മുടങ്ങില്ലെന്ന് എഴുതിയത് കണ്ട് വോട്ട് ചെയ്ത തങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പെരുവഴിയിലായെന്ന് പെൻഷൻകാർ പറയുന്നു. വന്ന LDF സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ 222 നമ്പർ പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പെൻഷൻ മുടങ്ങാതെ നൽകും. അത് വിശ്വസിച്ച് ഞങ്ങൾ LDFന് വേണ്ടി KSRTCക്കാർ പെൻഷൻകാർ വീടുകൾ തോറും ഇറങ്ങിക്കയറി ഞങ്ങൾ വോട്ട് വാങ്ങി LDFനെ അധികാരത്തിൽ കൊണ്ടുവന്നു. ഇപ്പോഴും LDFൻ്റെ കാലത്തും ഇത് തന്നെയാണ് തുടരുന്നത്. ഒരു നയത്തിൽ ഒരു വ്യത്യാസവുമില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലംഘിച്ചിരിക്കുന്നു. സംസ്ഥാനത്താകെ 42,000 പെൻഷൻകാരാണ് KSRTCക്ക് കീഴിലുള്ളത്. മുൻപ് പെൻഷൻ മുടങ്ങിയത് മൂലം 23 ജീവനക്കാരാണ് ആത്മഹത്യ ചെയ്തത്. KSRTC പെൻഷൻ സർക്കാർ നേരിട്ട് വിതരണം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഒരു നടപടിയുമില്ല. വൻകിട വായ്പ കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ പെൻഷൻ നൽകാനാകൂ എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. മന്ത്രി പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെൻഷനല്ലേ മുടങ്ങിയത്? അല്ല, നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയാണോ വലിയ കാര്യം? ഞങ്ങൾ ശമ്പളം മുടക്കുകയല്ലേ? ശമ്പളം സ്റ്റാറ്റ്യൂട്ടിൽ ഇല്ല. ആ ശമ്പളം മുടക്കുന്നല്ലോ അത് എന്നാണ് മന്ത്രി ഒരു അങ്ങനെ ഒരു സെന്റൻസാണ് പറഞ്ഞത്. ശമ്പളമേ ഞങ്ങൾ മുടക്കുന്നു. ഇനിയും പെൻഷൻ വൈകിയാൽ സമരമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തങ്ങളുടെ മുൻപിലില്ലെന്നാണ് പെൻഷൻകാരുടെ കൂട്ടായ്മയുടെ പക്ഷം. ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.